ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയം കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാനുള്ള റെസിപ്പി ആട്ടോ. മെയിനായിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ചക്കേന് കേട്ടോ. ചക്ക വെച്ചിട്ടുള്ള ഒരു കിഡിലൻ സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി അതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് ചക്ക ചേർത്തെടുക്കുക. കുരുവൊക്കെ കളഞ്ഞിട്ട് പഴുത്ത ചക്കച്ചുള ചേർത്തിട്ട് നല്ല ഒന്നിട്ട് അരച്ചെടുക്കുക. ഒരു പാത്രത്തിലേക്ക് ഒരു 5 അച്ച് ശർക്കര ഒന്നുണ്ട് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മെൽട്ടാക്കാൻ നമ്മുടെ ചക്ക ഒക്കെ നല്ല അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് റവ, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ മെൽട്ടാക്കി ശർക്കര അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കരടൊക്കെ ഉണ്ടെന്നിറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ചേർത്തിട്ട് നല്ല ഒന്നിൻ്റെ ഇളക്കി കൊടുക്കുക. ഫുള്ളും ചേർക്കണ്ട കേട്ടോ, കുറേശ്ശെ ചേർത്തിട്ട് നമ്മുടെ മാവ് കുഴച്ചെടുക്കുക കണ്ടോ. 5 അച്ച് ശർക്കരയും 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ അത് കുഴച്ചെടുത്തിരുന്നത്. റെസ്റ്റ് ചെയ്യാമെന്ന് വേണ്ട കേട്ടോ. അപ്പോൾ തന്നെ എണ്ണ ചൂടാക്കിയതും കയ്യൊന്നുകൊണ്ട് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാവുന്നതാണ്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട സമയം ആവശ്യമൊന്നുമില്ല. ചെറിയ ചെറിയ ഐറ്റംസ് ആയിട്ട് ഇട്ടാൽ തന്നെ നല്ല പൊന്തി വരും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. നമ്മൾ ചക്ക കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അത് കഴിക്കുമ്പോൾ മാത്രമേ അറിയില്ല. അതിൻ്റെ ചക്കയുടെ ഒരു ഫ്ലേവർ വരുമ്പോൾ മാത്രമേ അറിയില്ല കേട്ടോ. നമ്മുടെ മോൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ചെയ്യും കേട്ടോ. ഇപ്പോൾ ചക്കടൊക്കെ സീസൺ ആവുകൊണ്ട് ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.